കണ്ണുറന്നു നോക്കുമ്പോൾ ഐശ്വര്യം ഞെട്ടി. കറിയില്ല, കരുത കട്ടിലുമില്ല, കയ്യിലിരുന്ന പണസഞ്ചോ അതും കാണുന്നില്ല. കാണുന്നതോ കാട് പിടിച്ചിരുന്ന പറമ്പിലെ മീസാങ്കല്ലുകൾ. അതിനകത്ത് പൂയിവണല്ല അവർ കിടക്കുന്നത്. പാവം കണാറിൻ്റേതുപോലെ ഒരു പറ്റി അതർമാന് പറ്റരുതെന്ന് വെച്ചാൽ ഞാൻ ഈ കഥ പറഞ്ഞത്. പഴയ തുണികളുണ്ടേ കൊടുക്കണമെന്ന് ബീവിയോട് പറയാൻ പൊക്കി പറഞ്ഞു. ആ വന്നപ്പോ നിന്നെ മാസം എടുത്തിരിക്കുവല്ലേ, അതാ പൊക്കിക്ക് വെപ്രാളം. ഓളെ നോക്കി ആരും ഇതുവരെ വന്നില്ലേ? ആരും വരാനാ? ഉണ്ടായിരുന്ന ഒരുത്തിനെ പോലീസ് പിടിച്ചോണ്ടായിരുന്നല്ലേ ഓള് പറയുന്നേ. പിന്നെ ചോദിച്ചാലും ഒന്നും പറയൂല. എണ്ണയോ കോയമ്പോ തുണിയോ എന്താന്ന് വെച്ചാ കൊടുക്ക്. ഓശാരെന്ന് പറഞ്ഞ് ഓരോരുത്തർ എന്തൊക്കെയാ കൊണ്ടുപോന്നെ. പിന്നെ ഇത് പൊക്കിൻ്റെയും കൂടി കാര്യല്ലേ, ഓർക്കും വീട്ടിൽ നല്ല ബുദ്ധിമുട്ട് കാണും. ഒരു നയിച്ചുണ്ടാക്കുന്നോണ്ട് വേണ്ടേ കഴിഞ്ഞൂടാൻ. എല്ലാറ്റിനും കൂടി പൊക്കി ഒരാളല്ലേ ഉള്ളൂ, അതാ ഓള് നേരത്തെ പറയുന്നേ. നിനക്കിതൊന്നും വേണ്ടേ? വിധിച്ചിട്ടില്ലായിരിക്കും. അല്ലേ, പിരാന്തനെ രാത്രി മുഴുവനെ ശത്ത കുതിരേനെ അന്വേഷിച്ച് നടക്കണ. വരി. ഇനിയും ആണോ? ഇനി കിടന്നോ. എന്താ പോണം? എങ്ങോട്ടാ? എന്റെ കുയിര നാം പോണു.
വന്നിരിക്കുന്നത്. പിരാന്ത്, സുബഹി ബാങ്ക് കേൾക്കുന്നല്ലേ, പല്ലിയേച്ച് മന്ത്രിച്ച് വെള്ളം കുടിക്ക്, ഞാൻ പള്ളി പോയിട്ട് വരാം. നീ ഇതവിടെ വെച്ചിട്ട് ഒരു ചീപ്പ് എടുത്തുവാ, എന്നിട്ട് എന്നെ തലയൊന്ന് വാര്, വല്ലാണ്ട് ചൊറിയുന്നു. നിങ്ങൾ പിരിവിന് വരുമ്പോളാ ഒരു കൊല്ലം കഴിഞ്ഞു ഒന്ന് തിരിയുന്നേ. ഇനി ഒന്ന് രണ്ട് ദിവസത്തേക്ക് അമ്പലപ്പറമ്പിൽ ഒരു ഒച്ചയനക്കൊക്കെ കേൾക്കാമല്ലോ. എന്തൊക്കെയാണ് തവണത്തെ പരിപാടികൾ? പഴയ പോലൊന്നും അല്ല തങ്ങളെ കാര്യങ്ങളൊക്കെ. പരിപാടിയൊക്കെ പിള്ളേർ സെറ്റാ തീരുമാനിക്കുന്നത്. നമുക്കും അതാ നല്ലത്. ചെലവിനുള്ള പണമൊക്കെ ഒരു പിരിച്ചോളൂ. രസീത് കുറ്റിയും കൊണ്ട് പോകുന്നതല്ലാതെ ഇവിടുന്ന് പിരിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. തങ്ങൾ കാണാറുള്ളതാണല്ലോ ഞങ്ങൾ കിടന്ന് എട്ടോട്ട് ഓടാറുള്ളത്. ഇവിടെ ആയോണ്ടാ ഞങ്ങൾ വന്നേ. ഇത്തവണ ഇങ്ങളെ കൂട്ടക്കാരിലും കുറേ പേരൊക്കെ മാറി നിൽക്കുക. പണ്ടൊക്കെ പിരിവ് ഇങ്ങോട്ട് കൊണ്ടുതന്നുകൊണ്ടിരുന്നതാ. ഇപ്പോൾ ഓർക്കിട ചില മുറുമുറുക്കലൊക്കെ ഉണ്ട്. തങ്ങൾ അതൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഘോഷയാത്രയൊക്കെ പോണ്ടതല്ലേ. നിങ്ങൾ എന്തിനാ കിടന്ന് ബേജാറാവുന്നത്? ഈടെപ്പയാ കുഴപ്പം ഉണ്ടായത്? ഇക്കണ്ട കാലമൊക്കെ അനെ ഇന്നുള്ളത്തൊക്കെ നടന്നില്ലേ? പിന്നത്തിനെ ഇപ്പം പ്രശ്നമാക്കുന്നത്? നിങ്ങളും രണ്ടാകാൻ പോകുന്നൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് ഓരോരുത്തർ പറയുന്ന കേട്ടോണ്ട് പറഞ്ഞേ ഉള്ളൂ. തങ്ങളുടെ പേരും അക്കൂട്ടത്തിലുണ്ട്. ഞങ്ങളിടയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു ആനയ്ക്കൊക്കെ ഇതുവഴി നടക്കാം. ആരും തടയൂല. തടയണേ തീവണ്ടിയോ മറ്റോ തടയണം. അതാ അറയ്ക്കലെ രീതി. തീവണ്ടി തടയാനോ? ആ തീവണ്ടി. എന്താ തീവണ്ടി തടഞ്ഞൂടെ? അക്കത അറിയോ നിങ്ങൾക്ക്? എന്നാ കേട്ടോ, അന്ന് ഇപ്പോഴത്തെ പോലെ എല്ലായിടത്തും തീവണ്ടി നിർത്തലില്ല. കോഴിക്കോട്ട് ചെന്നിട്ട് വേണം വണ്ടി കയറാൻ. കോഴിക്കോട്ട് പോകണമെങ്കിലോ തലശ്ശേരിയിൽ നിന്ന് കേയിൻ്റെ ജടുക്ക വരുത്തണം. അന്നാണെങ്കിൽ അതോട്ട് അവിടെ ഇല്ലേനും. ബല്യങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സിംഗപ്പൂരിലെത്തുകയും വേണം. അന്ന് പോയില്ലെങ്കിലോ പിന്നെ 3 മാസം കഴിഞ്ഞേ സിംഗപ്പൂരിലേക്ക് കപ്പലുള്ളൂ. വീട്ടുകാരും നാട്ടുകാരും ആലോചിച്ച് ഒരാൾ തങ്ങളോട് ചോദിച്ച്, എന്താ ഇക്കുറി പോകുന്നില്ലേ? കൂസലില്ലാതെ തങ്ങൾ പറഞ്ഞ് നമ്മൾ തീവണ്ടിക്ക് കോഴിക്കോട്ടേക്ക് പോവും. കേട്ടയാൾ അമ്പരന്തോണ്ട് പറഞ്ഞ്, തമാശയാക്കല്ലേ തങ്ങളെ? തങ്ങൾ ചിരിച്ചോണ്ട് പറഞ്ഞ്, എന്നാ ഞങ്ങൾ നാളെ കണ്ടോളി. തങ്ങൾ പറഞ്ഞ പോലെ പറ്റിച്ച്. രാവിലെ വേലക്കാരെ കൊണ്ട് വീട്ടു സാധനങ്ങളൊക്കെ എടുപ്പിച്ചോണ്ട് തീവണ്ടിപ്പാളത്തിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് ആടങ്ങനെ കണ്ണു പടച്ചുകൊണ്ട് എന്ന് മന്ത്രിച്ച്. ചീറിപ്പാഞ്ഞു പോകാറുള്ള ബണ്ടി അന്ന് തങ്ങൾ നിന്നിടത്ത് വന്ന് നിന്ന് അത്ഭുതത്തോടെ നോക്കിയിരുന്ന വേലക്കാരോട് തങ്ങൾ പറഞ്ഞ്, എന്താ ചെയ്ത്താന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം സാധനങ്ങൾ കയറ്റി വെക്ക്, വണ്ടി ഇപ്പം വിടും. സാധനങ്ങൾ കയറ്റി വെച്ചതും വണ്ടി വിട്ട്. അങ്ങനെയാണ് ഇവിടെ തീവണ്ടി നിർത്താൻ തുടങ്ങിയതും തീവണ്ടി ആപ്പീസ് ഉണ്ടായതും.
സംസ്കൃതത്തില് നിന്നെ കൈകൊണ്ട് കാണിക്കുന്ന മുദ്രയറിയ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അല്ലേലും മാപ്പിളാർക്ക് എന്ത് മനസ്സിലാവാൻ? നിങ്ങളുടെ പുരാണത്തിലെ കഥയൊക്കെ ഞമ്മക്ക് തിരിയും. പക്ഷെങ്കിൽ ഞമ്മക്കൊരു കാര്യം പിടിച്ച്, ഈ പെമ്പറനാത്തിന്റെ ഒരു കേമത്തം. ഈടുള്ള കോലങ്ങളിലൊക്കെ നമ്മൾ ആണുകളുടെ വിഷമല്ലേ കാണാറുള്ളൂ. ഇതെനിക്കൊരു പുതിയത്. നമ്പ്യാരെ ഓളം ഞമ്മക്കൊന്ന് പരിചയപ്പെടണം. അതെന്തിനാ തങ്ങളെ? നമ്മുടെ ബീബീന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണാ. ഓളം ഞമ്മക്ക് ഈ കളി പഠിപ്പിക്കണം. അല്ലേ ബീബി? തങ്ങളൊരു തമാശക്കാരൻ തന്നെ. നമ്പ്യാരെന്താ കരുതുന്നേ? മാപ്പിള പെൺകുട്ടികൾക്ക് ഒപ്പന മാത്രമേ പറ്റുന്ന? നോക്കിക്കോ, നമ്മുടെ മോളി കളി പിടിക്കുന്നു. പച്ചയെങ്കിൽ നിങ്ങളുടെ ഉത്സവത്തിനടത്താ ഇടങ്ങേറി നിൽക്കരുത്. കണ്ടോ നമ്പ്യാർ ഒഴിഞ്ഞു മാറുന്ന? തങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഹിന്ദുക്കുട്ടികൾ വേഷം കെട്ടിയാലും പലയിടത്തും നടത്താൻ സമ്മതിക്കില്ല. ഓരോ അമ്പലത്തിലും ഓരോ കുടുംബത്തിന്റെ അവകാശ. ആ സമുദായത്തിൽപ്പെട്ടവരെ അവിടെ നടത്താൻ സമ്മതിക്കും. ഇപ്പോഴാ അന്യജാതിക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങിയ. ഈ കുട്ടി അങ്ങനെയുള്ളതാ, അതിനൊരരങ്ങുമായി അതുകൊണ്ട് വന്നതാ. നിങ്ങൾക്ക് കാശ് കൊടുക്ക, അതൊരു പരിപാടിയായി അല്ലേ? എന്താ ബേബി, വല്ലായ്മ എന്തെങ്കിലും ഉണ്ടോ? അടിവയറ്റില് വല്ലാത്ത വേദന, ഇരിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പോണോ? എന്നൊന്ന് താങ്ങിക്കോ. എന്താ, എന്ത് പറ്റി? അദ്വിർമാനോട് ഒരു കസേരയായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ബീവിക്ക് നൊമ്പലം വന്നു എന്നാ തോന്നുന്നത്. കുട്ടീന്റെ ഉമ്മാക്ക് എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. മുക്രി, വേഗം ബാങ്ക് കൊടുക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിർത്ത്, ഈ മന്ത്രിച്ച ചരടും കൂടി അങ്ങക്ക്. ഓൻ ഓർക്കാൻ കണ്ട സമയം ഈടെ തൂങ്ങിയിരിക്കാത്ത കണാറിന്റെ വീട്ടിൽ പോയി ആ പെണ്ണിന്റെ കാര്യം എന്തായാലും നോക്ക്.
ധ്രുവനെ ഇയും കൂടി ചെല്ല്. ഇങ്ങനെയാ നിലവിളിക്കുക? പല്ല് കടിച്ചമർത്തി മുക്കറയിട്ടിട്ട് വേണ്ടേ? ദാ ഇങ്ങനെ അറക്കല പോതി. ഉച്ച മുതൽ തുടങ്ങിയതാണല്ലോ വേദന, എന്നിട്ട് ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. പരത്തിയില്ല. പരത്തി പയറ്റാട്ടിനെ കൊണ്ടാകുന്നില്ലോ ഒരു ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പെണ്ണ് കടന്ന് ബൈരം കൊടുക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യടത്തെ? പറഞ്ഞോണ്ട് ചെല്ലാൻ പറഞ്ഞ എന്നെ അയച്ചു? എന്താ ചെന്ന് പറയണ്ടേ? നിങ്ങളും കൂടി ഒന്ന് അർക്കലേക്ക് ചെല്ല്. എന്താടാ നീലിക്കാൻ തോറ്റി? ഓക്ക് വേദന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി, ഓളങ്ങ് തളന്നു പെറുന്നുമില്ല. ഓടെ കൂടെ ആരുണ്ടടാ? പരത്തിപ്പേറ്റിച്ചുണ്ടേ, പിന്നെ കാണാറുണ്ട് പെണ്ണുങ്ങളും. പിന്നെ എന്തിനാടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്ന് പറയാൻ പൊക്കി പറഞ്ഞു. എന്നെ പോലുള്ള നോക്കി നിൽക്കുമ്പോഴാ ഓക്ക് നൊമ്പലും കിട്ടുന്നേ. എടുത്തോണ്ട് പോടാ ആശുപത്രിയിലോട്ട്. ഓടാ, അടുത്തിട്ട് വിവരം തന്നെ അറിയിക്കണം. ബേഞ്ചല്ലേ പറഞ്ഞേ. ആസ്പത്രി കൊണ്ടുപോയി. എങ്ങനെയാ കൊണ്ടുപോവ? കസേര എടുക്കല്ലേ? അതാ നല്ല, ഞാനിപ്പം വിളിക്കാം. നീലി പെറ്റോടാ? പെറ്റി. കുഞ്ഞനെന്താ? എന്റെ നാവ് ഇറങ്ങിപ്പോ. പക്ഷേ എങ്കിൽ ഓക്ക് ചോര പോക്ക് നിൽക്കുന്നില്ല. നമ്മളെയൊക്കെ ചോര എടുത്തു, എന്നിട്ടും നിൽക്കുന്നില്ലെന്നാ പറയുന്നത്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുഞ്ഞിന് ജീവനുണ്ടോടാ? ചൈത്താനെ എന്നൊക്കെ എന്തിനാ തീറ്റിപ്പോറ്റുന്നു? ഇനി മുലോടുത്തോ? ഓളി, ഇവിടെ എന്ത് പെണ്ണുങ്ങൾ ആരും പെറ്റി കിടക്കുന്നില്ല. തള്ളയില്ലാതെ വെച്ച് ഈ കുഞ്ഞിന് മുല കുടിക്കണ്ടേ? ഈടുള്ള അഹിന്ദുക്കളുടെ മുലയൊക്കെ പറ്റിപ്പോയോ? ഏ, ചോദിച്ചു കേട്ടില്ലേ? ബാങ്ക് കാമത്തും കൊടുക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കുഞ്ഞാലി, ആറ്റോടി കുഞ്ഞിന് മുല കൊടുക്കാൻ പറ. ഞാൻ പറഞ്ഞു വിട്ടാന്ന് പറയണം. എന്നിട്ട് ഇനിയും കൂടി പൂക്കുഞ്ഞിനടുത്ത് കിടത്തണം. രണ്ടും കൂടി കുടിച്ചു കുടിച്ചെ, ചോരയും കൂടി കുടിക്ക്. ഇനി രണ്ടാക്കും കൂടെ മുല കൊടുക്കാൻ എന്നെ കൊണ്ടാവൂല. നീ ബേജാറാവാതെ, ഓർക്കൊരു സന്തോഷായിക്കോട്ടെ. നീ ഇരട്ട പറ്റാണെന്ന് കരുതിയാ മതി. ഈ ഹറാത്തന്റെ കൂടെ കിടക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ക്ഷീണം മുഴുവൻ. ചെയ്ത ചോര വലിച്ച് കുടിക്കല്ലേ? റബ്ബേ, എനിക്ക് എന്നിട്ട് നടക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. എന്നാ ഇനി മുതൽ കുഞ്ഞാലിക്ക് മുല കൊടുക്കണ്ട. ഓനെ നോക്കാൻ പാത്തുമില്ല. ഞാൻ പറയാം, ഓക്കാണേ കുട്ടികളും ഇല്ല. ഇങ്ങനെയും ഓളൊരു ഉമ്മയാവട്ടെ.